പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഈ വർഷത്തെ എസ്എസ്എൽസി പരീക്ഷയിൽ സേ പരീക്ഷ എഴുതാൻ അപേക്ഷ കൊടുക്കുന്നവർക്കും ആർക്കൊക്കെയാണ് സേ പരീക്ഷ എഴുതാൻ അർഹതയുള്ളത് എന്നൊക്കെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിൽ പങ്കുവയ്ക്കാൻ വിചാരിച്ചത്. അപ്പോൾ നമുക്ക് 2023 മാർച്ച് പരീക്ഷയിൽ ഉന്നത റിസൾട്ട് വരുമ്പോൾ ഉന്നത വിദ്യാഭ്യാസത്തിന് അർഹത നേടാത്ത, അതായത് ഡി പ്ലസ് ഗ്രേഡെങ്കിലും ലഭിക്കാത്ത കൂട്ടുകാർക്കാണ് സേ പരീക്ഷയ്ക്ക് അപേക്ഷിക്കാവുന്നത്. അവർക്ക് കുറഞ്ഞ ഡി പ്ലസ് ഗ്രേഡെങ്കിലും ലഭിക്കാത്തവർക്കാണ് ഇതിന് അപേക്ഷ കൊടുക്കാവുന്നത്. അതുപോലെ തന്നെ ഏതെങ്കിലും പ്രത്യേക കാരണങ്ങൾ 3 വിഷയങ്ങൾ വരെ എഴുതാൻ കഴിയാത്ത കൂട്ടുകാർക്കും ഇത് അപേക്ഷ കൊടുക്കാം. നമുക്ക് പരീക്ഷ നടക്കുന്നത് ജൂൺ 7 മുതൽ ജൂൺ 14 വരെയാണ്. ഇതിൻ്റെ ടൈം ടേബിൾ ടീച്ചറ് വീഡിയോയിൽ പങ്കുവയ്ക്കാം. അതുപോലെ തന്നെ വിദ്യാഭ്യാസ ജില്ലയിലെ തിരഞ്ഞെടുക്കപ്പെട്ട 41 കേന്ദ്രങ്ങളിലെ ഏതെങ്കിലുമൊക്കെ ആയിരിക്കും നിങ്ങളുടെ പരീക്ഷാ സെൻറ്റർ നിങ്ങൾ അപേക്ഷ കൊടുക്കേണ്ടത്. പരീക്ഷ എഴുതിയ സ്കൂളിലാണ്. അതുപോലെ പരമാവധി 3 വിഷയങ്ങൾ കുറഞ്ഞത് ഡി പ്ലസ് ഏതെങ്കിലും ലഭിക്കാത്തത് മൂലം ഉന്നത വിദ്യാഭ്യാസത്തിന് അർഹത നഷ്ടപ്പെട്ടവർക്ക് സേവേയർ പരീക്ഷ എഴുതാം. അതുപോലെ പ്രസ്തുത പരീക്ഷയിൽ പരമാവധി 3 പേപ്പറുകൾക്ക് ഏതെങ്കിലും പ്രത്യേക സാഹചര്യത്തിൽ ഹാജരാകാൻ കഴിയാത്തവർക്ക് പരീക്ഷ എഴുതിയ സെൻറ്ററിൽ അപേക്ഷ കൊടുക്കാം. അതുപോലെ തന്നെ 2021 മാർച്ചിലെ SSLC പരീക്ഷാഫലത്തിൻ്റെ കമ്പ്യൂട്ടർ പ്രിൻ്റ് അതിനേറ്റം നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സേ പരീക്ഷയ്ക്ക് നമുക്ക് പുനർമൂല്യനിർണ്ണയമില്ല, അതായത് റിവാല്യൂഷൻ ഇല്ല. അതുപോലെ മാർച്ചിലെ പരീക്ഷ എഴുതാത്തവർക്കും സേ പരീക്ഷ എഴുതാൻ കഴിയുകയില്ല. 2021 പരീക്ഷയിൽ SSLC രജിസ്റ്റർ ചെയ്തവർക്ക് കോവിഡ്, അപകടം, ഗുരുതര രോഗം, പിതാവ് അല്ലെ മാതാവ്, സഹോദരങ്ങൾ എന്നിവരുടെ മരണം എന്നീ കാരണങ്ങളാൽ പരീക്ഷ എഴുതാനോ പൂർത്തിയാക്കാനോ കഴിയാത്തവർക്ക് 3 കൂടുതൽ പേപ്പറുകൾക്ക് സേ പരീക്ഷ എഴുതാൻ അനുവാദമുണ്ട്. ഇതിനായി വില്ലേജ് ഓഫീസർ അല്ലെങ്കിൽ സർക്കാർ ഡോക്ടർ എന്നിവരുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റും അപേക്ഷയോടൊപ്പം നമ്മൾ ഹാജരാക്കണം. സേ പരീക്ഷയ്ക്ക് ഒരു വിഷയത്തിന് 100 രൂപയാണ് കണക്ക്. അതുപോലെ സേ പരീക്ഷ പിന്നെ എഴുതാൻ പോകുന്നവർ റിവാല്യൂഷന് കൊടുത്തിട്ടുണ്ട്. അവർക്ക് റിവാല്യൂഷൻ വഴി പിന്നെ പാസ്സാവുകയാണെങ്കിൽ അവർക്ക് മറ്റേ സേ പരീക്ഷയുടെ ഫലം പരിഗണിക്കേണ്ട കാര്യമില്ല. അതുപോലെ SSLC സേ പരീക്ഷയോടനുബന്ധിച്ച് നോട്ടിഫിക്കേഷനിലെ വ്യവസ്ഥകൾക്ക് പുതിയ സർക്കാർ ഉത്തരവുകൾ ചിലപ്പോൾ മാറ്റങ്ങൾ ഉണ്ടാവാം. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില വ്യവസ്ഥകൾ പറയുന്നതിന് ചിലപ്പോൾ അതിനൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകാൻ നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ എപ്പോഴാണ് അപേക്ഷ കൊടുക്കേണ്ടതെന്ന് പറയുമ്പോൾ 2023 പിന്നെ പരീക്ഷ നടക്കുന്നത് നമ്മൾ അപേക്ഷ സമർപ്പിക്കേണ്ടത് 2023 മാസം 23/5 മുതൽ 25/5 വരെ നമുക്ക് അപേക്ഷ കൊടുക്കാം. IED വിദ്യാർത്ഥികൾക്ക് 2021 മാർച്ചിൽ കിട്ടിയ ആനുകൂല്യം ഈ പരീക്ഷയ്ക്കും കിട്ടുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് പിന്നെ സേ പരീക്ഷയ്ക്ക് അർഹതപ്പെട്ട കുട്ടികൾ, ഏതെങ്കിലും കാരണത്താൽ പരീക്ഷ എഴുതാൻ കഴിയാതെ പോയ കൂട്ടുകാർ എന്നിവർക്കെല്ലാം തന്നെ അപേക്ഷ കൊടുക്കാം. മറ്റേ 3 വിഷയത്തിൻ്റെ ലിമിറ്റേഷൻ പ്രത്യേക സാഹചര്യങ്ങൾ വരുന്ന കൂട്ടുകാർക്ക്, അതായത് മരണമോ പിന്നെ കോവിഡോ ഗുരുതര പ്രശ്നങ്ങളോ അപകടമോ ഒക്കെ വരുന്ന കൂട്ടുകാർക്ക് ബാധകമല്ല. അവർക്ക് പ്രത്യേക മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് പരീക്ഷ എഴുതാവുന്നതാണ്. അപ്പോഴേ ഈ അവസരം പരമാവധി ഉപയോഗപ്പെടുത്തുക. ഇതിൻ്റെ ഇതാണ് ടൈം ടേബിളിലൂടെ ടീച്ചർ ഇതിൻ്റെ കൂടെ കൊടുത്തിരിക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.